ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗായ്സ് എന്ത് വീഡിയോ എന്ന് പറയുന്നത്, നമ്മള് അവിടെ അനിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ നത്ത് വരേണ്ടി പറയുന്നത് നമ്മള് ഞാവല് പൊട്ടിക്കാൻ പോണ്. അപ്പൊ ഇവരിന്ന് കുറച്ച് പൊട്ടിച്ചിരുന്നുണ്ടായിരുന്നു, അപ്പൊ അത് തികഞ്ഞില്ല എല്ലാവർക്കും. അപ്പൊ നമ്മളിന്ന് ഈ കവർ ഫുള്ള് ഞാവല് പൊട്ടിക്കാൻ പോണം. എന്നിട്ട് നമ്മളൊരു ജ്യൂസ് അടിക്കാൻ പറ്റും പറഞ്ഞുകൂടാ, നമ്മൾ നല്ല ട്രൈ ചെയ്യും. ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ജ്യൂസ് അടിക്കും. ഓക്കെ, അതായത് നമുക്ക് അതിനൊന്നും നമ്മുടെ ചാനൽ ആയിട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടാണ്ട ബില്ലേക്കിനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് എല്ലാം അപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ നമ്മള് വീണ്ടും ഒരു കുട്ടിക്കാലം ഓർമ്മ കുത്തക്കല് പോവാണ്. ഓക്കെ, അക്കു നീക്കടാ. ആ മതി, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതാണ് ഞാവൽ മരം എന്ന് പറയുന്നത്, നമ്മുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെ വീട്ടിലുള്ള ഞാവൽ മരമാണ്. വെയിലുണ്ട്, പക്ഷെ സമയം ഒരു 3 മണി 4 മണി ടൈമുള്ളതാണ്. പ്രാവശ്യം പല ഞാവൽപ്പഴം വെറുതെ നിലത്ത് വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളിത് ഫുള്ള് ഈ നിലത്ത് എടുക്കുന്നതല്ല, നമ്മൾ വേറെ ഈ കവർ ഫുള്ള് നമ്മൊന്ന് നിറയ്ക്കാൻ പോവാണ്. അതെ, കണ്ട ആവശ്യം പോലെയുണ്ട്. ഇതൊക്കെ നമ്മൾ പൊട്ടിക്കാൻ പോണു ഗൈസ്. വലയൊക്കെ പിടിച്ച് ശ്രീകുട്ടൻ, ഇവന് വലിയ ആഗ്രഹം നമ്മുടെ വീഡിയോയിൽ വരുന്നത്, തലയ്ക്ക് തൊഴിലില്ല. അപ്പൊ അതേ ശ്രീകുട്ടനെ നമ്മന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുകയാണ്. ഇവനുള്ളൊരു വീഡിയോ മുമ്പിട്ടുണ്ടായിട്ട്, പക്ഷെ അനിയന്റെ പ്ലസ് ടു അല്ല 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന വീഡിയോ മുമ്പിട്ടുണ്ടായി. പക്ഷെ അത് എന്താ പറയാ, എന്തോ യൂട്യൂബിന് എന്തോ സീമെന്ന് അതങ്ങനെ ഡ്യൂട്ടായി പോയി. ആ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറി വന്നായിരുന്നു, പക്ഷെ അതെല്ലാം മൊത്തത്തിൽ മുങ്ങി പ്രതിയെ ആവശ്യം കൂടിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരിന്നത്തെ കാണികളാണ്. അപ്പോ ഇന്നത്തെ പരിപാടി ഞാവൽ പൊട്ടിക്കൽ. ഓക്കെ, കുഞ്ഞു കൈകൾ ചേർത്ത് വെച്ച് മണ്ണുരുട്ടി പങ്കുവെച്ച് കണ്ണിലെ കൗതുകം നെഞ്ചിലെ താളമാ കുഞ്ഞിലെ കുറുമ്പുമായി വരും ഓർമ്മകൾ തലോടും ബാല്യകാലം ഓടിയ കൂട്ടുകൂടി ഒന്നെടുത്തിട കാത്തു വെച്ച് സ്വന്തമാക്കി. അപ്പൊ നമ്മള് ഏറെക്കുറെ പൊട്ടിച്ച് ഫുള്ള് നമ്മ നിറക്കാന്ന് വെച്ചാ, പക്ഷെ സംഭവം ഇനി ഉണ്ട് മേലെ. പക്ഷെ കാറ്റ് നല്ലോണം ഉണ്ട്, അതന്നെ കാറ്റ് വീശുമ്പോ നൈസില് തല കറങ്ങണ്ട്, അതുകൊണ്ട് ഇറങ്ങി. പിന്നെ ഞാൻ ഇത്രയും കിട്ടി, ആ ഒരു തോരന്റെ പകുതി കിട്ടി വേണ്ട. അപ്പോ ഇനി ഇത് ജ്യൂസ് അടിക്കണം, ഷെയ്ക്ക് അടിക്കുന്നതാണ്. പക്ഷെ ഷെയ്ക്ക് അടിക്കുന്നത് നമുക്ക് വലിയ പറ്റിയില്ലാത്ത തന്നെ ജ്യൂസ് അടിക്കാന്ന് വെച്ചു. എങ്ങനെ ഉണ്ടാവും അറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി ജ്യൂസ് അടിച്ചിട്ട് കാണാം. ഓക്കെ, തക്കു ഭയങ്കര കഴിക്കില്ല കേട്ടാ, തക്കു ഭയങ്കര തീറ്റലാണ്, തക്കവിന് ഇഷ്ടമായിട്ടുണ്ട്. തക്കൂസ കറയാട്ടത് നാക്കാണിച്ച മോന്റെ തക്കവിന് ഇഷ്ടായി. ഇപ്പൊ തക്കു കാര്യമായിട്ട് കഴിക്കണ്ട്. കൈ കടിച്ച് നല്ലതാടാ, നീ സൂപ്പറാ. നമ്മളിപ്പോ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കത്തി ഇത്ര നേരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഓഡിയോ ഇങ്ങനെ പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ കത്തി യൂസ് ചെയ്തത്. കാരണം അറിയുന്നല്ല, യൂട്യൂബിൽ ചെയ്താൽ മാതിരി കത്തി നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്കും കാര്യമൊക്കെ കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഇനി അതൊക്കെ കാണിച്ച് ഇനി അത് കൊണ്ടുവന്നിട്ട്, കാരണം അതിന്റെ വീഡിയോയ്ക്ക് ഇതേ മാതിരി എന്തോ ചെറിയൊരു സീൻ വന്നിട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഫുള്ള് അരിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ.
ഇത്രയ്ക്ക് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ തക്കൂടിണ്ട്, തക്കു നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. തക്കു ഭയങ്കര വാശിയിലാണ്. അപ്പൊ വച്ചി തക്കുന്ന് ഉറക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ കല അവരെ ഇടയിലേക്ക് എടുക്കാം. എന്ത് തക്കു, ഇപ്പോ ജ്യൂസ് എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ ഞാവൽപ്പഴത്തിന്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതേടെ ഇത്രയുണ്ട്. അപ്പൊ ഈ ഗ്ലാസ് മൂന്നെണ്ണുള്ളത് തന്നെ മൂന്നെണ്ണം വെച്ചിട്ടുള്ളൂ. ബാക്കി ഇതേടെ കുടിക്കുമ്പോൾ ഗ്ലാസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ എല്ലാവരും കൂടി ഉണ്ട്. അനിയന്മാരെല്ലാവരും ഉണ്ട്. വളച്ചിന്റെ കൂടെ തക്കുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് എന്തെങ്കിലും ടേസ്റ്റിംഗ് പരിപാടിക്ക് കിടക്കാം. ഇടപാടാ ഭീകര തേർഡ് ഡിസ്പോസിബിൾ ഗ്ലാസ് കൂടി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ അന്നത്തെ പരിപാടി കഴിഞ്ഞു. അതിന്റെ ഇടയില് നമ്മളവിടെ പൊട്ടിച്ചതിന്റെ പേരില് അവിടെ വൻ കലാപായിരുന്നു ഇത്ര നേരം. കാരണം നമ്മളവിടെ പോയി പൊട്ടിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വൃദ്ധാശിന്റെ പൊട്ടി വീഴാണ്. അപ്പൊ നമ്മള് അത് പൊട്ടിച്ചു, നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുത്തു. അപ്പൊ നമ്മളവിടെ പൊട്ടിച്ചപ്പോ കൊറേ നിലത്ത് പോയി എന്നും പറഞ്ഞിട്ട് അവിടെ വൻ വെക്കാണായിരുന്നു ഇത്ര നേരം. അപ്പൊ അതൊക്കെ കഴിഞ്ഞവര് പോയി, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അതെ, ഇതൊക്കെ കേട്ടിട്ട് ഇവന്മാരിവിടെ സാഡായിട്ടിരിക്കുകയാണ്. ഒന്നും ശേഖണ്ട, നമ്മുടെ നാട്ടുകാരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട്. ഇപ്പൊ എല്ലാവരുടെ കഴിച്ചോണ്ടിരിക്കാണ്. അപ്പൊ ഇനി അമ്മ വരണം, ഇനി അമ്മ വന്നിട്ട് വേണം ഇനി അമ്മയ്ക്ക് കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ. ഇപ്പൊ ഇനി ഇത്രയും കൂടി ബാക്കി ഇട്ടാണ്. ഇനി ബാക്കി അമ്മ വന്നിട്ട് വേണം ഗൈസ്. ഓ ഗൈസ്, ദേ അപ്പ അമ്മയ്ക്കുള്ള ജ്യൂസ് ദേ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. പറ, അമ്മയും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗൈസ് ഇന്ന് ഇടുന്ന നിലത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കണോ, എല്ലാവരുടെ മസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പൊ ഇനി നമ്മുടെ ജ്യൂസിൽ ഇത്രയും കൂടെ ഉള്ളൂ. ബാക്കി